ഇതിപ്പോ കച്ചിട്ട് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാ ഞാൻ. മധുരിക്കുന്ന അങ്ങോട്ട് ഇറക്കുക, കഴിക്കുന്നത് അപ്പാടെ തുപ്പുക, അത്രേ വേണ്ടു. അപ്പൊന്റെ മായുടെയും കാര്യം ഓർക്കുമ്പോഴേ എനിക്ക്. അത് ഓർക്കുമ്പോഴല്ലേ നിനക്ക് എനക്കേടുള്ളൂ, അപ്പൊ ഓർക്കണ്ട, കഴിഞ്ഞില്ലേ. അളിയൻ ഇങ്ങനെ ആനയുടെ ദേഹത്ത് ബയക്കൂടി പൊട്ടിക്കണ പോലെ സംസാരിച്ച ആനയുടെ ദേഹത്തല്ല, അളിയന്റെ ദേഹത്താ പൊട്ടിക്കേണ്ടത്. സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര മഹാവാക്യം പടിവാതിക്ക് വന്ന് നിൽക്കുമ്പോ അതെങ്ങനെയെങ്കിലും നടത്താൻ നോക്കൊണ്ട് കൂടിയാലോചനയ്ക്ക് നിൽക്കുക. ഉദയപുരം കൊട്ടാരത്തിന്റെ ആസ്തി എത്ര കൂടിയാണെന്ന് അറിയാമോ? അതിന്റെ അനന്തരാവകാശിയായിട്ടാ മായ വരാൻ പോണത്. ഇതൊന്നും അറിയാൻ പാടില്ല എന്നിട്ടല്ല അളിയ, ഇതൊക്കെ പറഞ്ഞ അപ്പു സമ്മതിക്കൂ? സമ്മതിക്കും, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. അതിന് നിങ്ങൾക്ക് വയ്യെങ്കിൽ ഇങ്ങോട്ട് പറ, ഞാൻ ചെയ്യാം. അപ്പൊ വസ്ത്രങ്ങൾ കഴിഞ്ഞു, ഇനി ആഭരണത്തിന്റെ ലിസ്റ്റ് ഇടാം. വളയെത്രണം വേണം? രണ്ടെണ്ണം മതി. അയ്യേ, രണ്ടെണ്ണം ഒന്നും പോരാ, ഒരു പത്തെണ്ണം എഴുതാ. കൈ നിറച്ച് വള കിടന്നാലേ അതിനൊരു അഴകുള്ളൂ. പിന്നെ നല്ല ഇറക്കുള്ളൊരു മാല, ഓ നല്ല വീതിയുള്ളൊരു മാലയും വേണം. ആറേഴ് പവനെങ്കിലും ഉണ്ടെങ്കിലേ കാണാൻ ഒരു എടുപ്പുണ്ടാവും. അതൊന്നും വേണ്ട. വേണം, ഇത് കുളിമുറി പോകുമ്പോ ഇടാനല്ല, കല്യാണത്തിന് ഇടാനുള്ളതാ. നീളമുള്ള മാല, വീതിയുള്ള മാല, കമ്മല്, മോതിരം. മോതിരം വേണ്ട, കല്യാണത്തിന് ഒരു രണ്ട് മോതിരങ്ങളും ഗിഫ്റ്റ് കിട്ടാണ്ടിരിക്കില്ല. അയ്യേ, ഇതെന്താ ഒരു സെറ്റ് കമ്മലേ ഉള്ളോ? എന്തിനാ അധികം, മായക്ക് ഒരു സെറ്റ് കാതലേ ഉള്ളൂ. മായച്ചിക്ക് ഉള്ള പോലെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു സെറ്റ് കാതലുണ്ട്. എന്തായി പറയണേ, ഞങ്ങൾക്ക് കമ്മല് വേണം. എന്താ ചോദിക്കാൻ അവകാശമില്ലേ? ഇല്ലെങ്കിൽ അപ്പോട്ടും പറയട്ടെ, എനിക്ക് നാണോ? അയ്യോ, ഇനി അവകാശത്തർക്കം വേണ്ട. അപ്പൊ മൂന്ന് സെറ്റ് കാത്, അല്ല കമ്മല്. എന്താ ഒരു പൊട്ടിച്ചിരി അട്ടകാസം ഒക്കെ? വല്യമ്മ വല്യ ഗമേലാണല്ലോ. ഭാഗീരഥി, നീ കുട്ടികളെ കുട്ടി അകത്തേക്ക് വെക്കോ. വാടി വാ മക്കളെ. ഒന്നുമില്ല, വാ. എന്താ വല്യമ്മാവൻ ഈ നേരത്ത്? എന്താ വല്യമ്മാവന് വരാൻ പ്രത്യേക നേരം വല്ലതുണ്ടോ? ഇനി അമ്മയ്ക്ക് വരാനൊരു സമയം, അച്ഛന് വരാനൊരു സമയം, വായ് നോക്കിയൊക്കെ വരാൻ മറ്റൊരു സമയം, അങ്ങനെ വല്ലതുണ്ടോ? ഓ, വല്യ ചൂടിലാണല്ലോ. അല്ല അപ്പൊ എങ്ങോട്ടാ? എങ്ങോട്ടില്ല, ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ഇവിടെ വന്നിരിക്കാന്ന് കരുതി. അതിനാണ് ഈ അകത്തേക്ക് പോണമെന്നില്ല, വെള്ളം അങ്ങോട്ട് വരും. അതിനെന്താ, വന്നോട്ടെ, പായത്തിരി വെള്ളം. പിന്നെ അമ്മാവ് കൊട്ടാരത്തി പോട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊക്കെ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം, തൽക്കാലം അപ്പു ഇരിക്കണ്ട, ഞങ്ങൾക്ക് ഇത്തിരി കുടുംബകാര്യം പറയാനുണ്ട്. ശരി, ഞാന് ഞാൻ പിന്നെ വരാം. എന്തിനാ പിന്നെ ആക്കണത്? താൻ കാര്യം പറയണോ വർമ്മേ? അത് പിന്നെ അത് വേണ്ട, ഞാൻ തന്നെ കാര്യം പറയാം. അപ്പു ഇങ്ങോട്ട് വന്നേ. അപ്പുവേട്ടനെവിടെ? അവൻ പോയി. പോയോ? നല്ലയാളാ, ആഭരണങ്ങളുടെ ഫാഷൻ കാണിക്കാൻ എന്നെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. നീ ആ കുഴമ്പം കണ്ടെടുത്തേ, വല്ലാത്ത നടുവേദന. പിന്നെ തുളസിയിലിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചോ, ഒന്ന് കുളിക്കണം. ഇപ്പൊ അപ്പുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആ കുടുംബത്തോട് തനിക്കുള്ള സ്നേഹം എനിക്കറിയാം, താനിവിടെ സഹകരിക്കുകയാണ് വേണ്ടത്. ഇനി മായയെ ഇതെങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും എന്നുള്ളത് അടുത്ത പുലിവാരി. ആ കാര്യം ഞാൻ അപ്പുനെ തന്നെ ഏൽപ്പിക്കുക. ഗുരു കാരണവരെ പോലെ താൻ ആ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ ഞാൻ മായയെ മറക്കണം, മായ എന്നെ. ഞങ്ങളുടെ വിവാഹം നടക്കൂല. അതായത് തനിക്കിനി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു ബന്ധം വേണോ എന്ന് നിർബന്ധം വെച്ചാ എന്റെ ഒരു മോളുണ്ട് സുനന്ദ, താനറിയും. മായേക്കാൾ മിടുക്കിയാണ്, വിവാഹം ഉടനെ നടത്തി തരാം. നിങ്ങളുടെ മകളുമായിട്ടൊരു ബന്ധം ഉണ്ടാവുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ, പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റില്ല. ചെറ്റത്തരം പറയുന്നോ, ഓനക്ക് വെക്കുന്ന മയക്കുപിടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ, ഞാൻ മയങ്ങി വീഴുവൊന്നുമില്ല. കൊട്ടാരത്തിൽ നിന്ന് ഇത്തിരി പൊന്നും പണവും കിട്ടുമെന്ന് കണ്ടപ്പോ അവിടെ തൂക്കി വെക്കുകയാണല്ലേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. അതായാലോടും പറഞ്ഞേ തന്റെ അടിയനോട്. അധികം ഇടയണ്ടപ്പൂ, മതവിളകിയ ഒരുപാട് കൊമ്പന്മാരെ തളച്ചിട്ടുള്ളവനാ ഞാൻ, തളയ്ക്കാൻ പറ്റാത്തതിനെ കൊന്നിട്ടുമുണ്ട്. ഏലാൻ മായ നീ കാണാനോ സംസാരിക്കാനോ പാടില്ല, അവളെ നീ മറന്നേക്ക്. ഇല്ലെങ്കിൽ ഗോവുന്ന പിള്ളയ്ക്ക് ഒരുണ്ടയുടെ ചിലവേ ഉള്ളൂ, അത് മറക്കണ്ട. എന്തായി? ശരിക്കൊന്ന് വരട്ടിട്ടുണ്ട്, എന്നാലും വിശ്വസിച്ചൂടാ, ഇനി അവനും മായയും തമ്മിൽ കാണരുത്. തൽക്കാലം അവളെ ഇവിടെ നിന്ന് മാറ്റും, കുറച്ചു ദിവസം എന്റെ വീട്ടിൽ കെട്ടെ. എങ്കിൽ താൻ തന്നെ എന്തെങ്കിലും പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോവാ. ഒന്ന് വേഗം പാടും.
ഇങ്ങോട്ട് വരായിരുന്നു. തൂണൊക്കെ നല്ലോണം കുഴിച്ചിട്ര, പന്തലിനൊക്കെ നല്ല ബലം വേണം. ഒരു ഉഗ്ര അടിമേളം നടക്കാനുള്ള ഇതൊക്കെ അവിടെ ഇവിടെ കുഴിച്ചിട്ര. അത്യാവശ്യത്തിന് എടുക്കാം. അമ്മ ഭയപ്പെടുവൊന്നും വേണ്ട, എന്റെ മായയുടെ കല്യാണമായി ഈശ്വരൻ കുറിച്ചിട്ടതാ, അത് നടക്കും. എന്താ അമ്മാവ, എന്റെ കല്യാണം? കല്യാണോ? അതെ, അമ്മാവും വരണം, അനുഗ്രഹിക്കണം. നീ അല്ലെങ്കിലും വകതിരുള്ളവനാ, നീ ഇങ്ങനെ വന്ന കാലിൽ നിന്ന് അങ്ങനെയാ കേറിയിരിക്കേ. ഓ ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം, അതേ എളുപ്പം. അപ്പുന്റെ കല്യാണ മായോ? നീ ആ പേരുള്ള പെണ്ണ് തന്നെ സംഘടിപ്പിച്ചോടാ, എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. പെണ്ണിന്റെ അച്ഛന്റെ പേര് രാമവർമ്മ എന്നാടാ. അതെ, എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. എടാ, എന്റെ മകളുടെ കല്യാണക്കുറി നീ അടിച്ച് നീ എന്നെ തന്നെ ക്ഷണിക്കോ അല്ലേ? ക്ഷണിച്ചില്ലെങ്കിൽ മര്യാദ കേടാവല്ലോ എന്ന് കരുതിയാ. അമ്മാവും വേളം വെക്കരുത്, നിങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ച കല്യാണമല്ലേ അത്. നിങ്ങൾ എല്ലാരും കൂടി തന്നെ നടത്തി തരണം. കല്യാണോ? ഏത് കല്യാണം? വേറെ വേറെ കാര്യം കൂടി പറപ്പോ. എങ്കിൽ ഞാൻ പറയാം, അയ്യപ്പ ടാക്സിൽ പടം മാറി, പുതിയ പടം, രാജാവിന്റെ മകൻ. എന്തായി കാണിക്കുന്നത്? ഇയാൾ എന്ത് ചെയ്യുന്നു കാണുമല്ലോ. നീ അപ്പൊ ഒരുങ്ങി തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത് അല്ലേ? അതെ. നീ ആരാമാടാ വിചാരം? മായ. എന്തപ്പൂ, മായയെ തന്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയ എല്ലാം അവസാനിച്ചു കരുതിയില്ല. എനിക്ക് ജീവനെങ്കിൽ ഞാൻ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകും ചെയ്യും, കല്യാണം കഴിക്കുകയും ചെയ്യും. തടുക്കാൻ പറ്റിയ വന്ന് തടുക്കണ ഓപ്പേ. നീ അങ്ങനെ നടക്കണ്ട അപ്പു, ഇനി കടും കൈ തന്നെ വേണ്ടി വരും. വേണ്ട, തല്ലാനും കൊല്ലാനും നിക്കണ്ട, ഞാൻ മായയോട് എല്ലാം പറയാൻ പോവാ. അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുപോയി എനിക്കറിയാം. മായേച്ചി സമ്മതിക്കില്ല. അപ്പോട്ടെന്ന് പറഞ്ഞ മായേച്ചിക്ക് ഭ്രാന്താ. കേറി പോടി അസത്തെ. മുതിർന്നവര് സംസാരിക്കുന്നവരുടെ പാത്തും പറഞ്ഞത് കേക്കരുതിയ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലേ. താൻ എന്തിനാ അവിടെ മെക്കിട്ട് കയറുന്നത്? അവള് പറഞ്ഞതാ ശരി, കൊട്ടാരത്തിലെ കാര്യം മായയോട് മിണ്ടിയാ മതി. ആ നിമിഷം അവൾ ഇറങ്ങി വിടും അവന്റെ അടുത്ത്, അതോടെ എല്ലാം തീ. ഇനിയിപ്പൊ എന്താ ചെയ്യുക? എന്ത് ചെയ്യാനാ? തന്റെ ശുനകനെയും ശുംഭനെയും ഒക്കെ വീട്ടിൽ വിളിച്ച് കയറ്റുമ്പോ ഓർക്കണായിരുന്നു. എന്റെ തലയ്ക്ക് പ്രാന്ത് കയറുക. എല്ലാറ്റിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വെക്കും. മോളിങ് വന്നേ. മോക്ക് കൊട്ടാരത്തിൽ കഴിയണമെന്നുണ്ടോ? അവിടെ ചെന്നാൽ ഈ റബ്ബർ വിളയും മുത്തുമാലയും ഒന്നും ഇടേണ്ടി വരില്ല. തങ്കത്തിൽ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളാ. ഇവിടത്തെ പോലെ പഴങ്ങഞ്ഞി മുളകേം മന്തി ഒന്നുമല്ല, നാല് നേരവും സദ്യ. കൊതിച്ചിട്ടെന്താ കാര്യം? എന്റെ ജാതകം ചേരില്ലല്ലോ, മായച്ചിയാണ്, സമ്മതിക്കുകയില്ല. സമ്മതിക്കും, നീ വിചാരിച്ചാൽ സമ്മതിക്കും. എത്ര നേരെയെന്ന ഞാൻ അപ്പോട്ടിനെയും കത്തോടെ നിക്കാൻ തുടങ്ങിട്ട്. എന്താ കാര്യം? മായച്ചി വന്നിട്ടുണ്ട്, അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അയ്യോ, ഇപ്പൊ വേണ്ട, ആ കോന്തനമാവും പോയിട്ടില്ല, രാത്രി വന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ അടുക്കള ഭാഗത്ത് നിക്കാം, അങ്ങോട്ട് വന്നാ മതി. എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അടയാളം തന്നോളാം. ശരി, ഞാൻ പോട്ടെ. എന്താ മായേച്ചി, ഉറങ്ങണില്ലേ? അപ്പുവേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. ചേച്ചി വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിഞ്ഞാലും ചെലപ്പോ വരില്ല. ഞാൻ പറയാണ്ട് പോയാലും പിണക്കുണ്ടാവും. ഹേയ്, ഒരു പിണക്കും ഇല്ല. ചേച്ചി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ, നാളെ രാവിലെ അപ്പുവേട്ടനെ ഇവിടെ ഹാജരാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീയോ? ഞാൻ ആരാണെന്ന ചേച്ചിയുടെ വിചാരം? ശരിയായ ലൂസ് തന്നെ. ചേച്ചി ലൈറ്റ് അണിച്ച് കിടന്നു. you
മായവിടെ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി മായച്ചി വിളിച്ചോണ്ടരാം. ചോദിച്ചേ ചോദിച്ചത് കേട്ടില്ലേ? ആരാകട്ട്, എന്താളിയാ? അമ്മുവിന്റെ മുറിയിൽ കുറെ നേരമായി എന്തോ ചില ശബ്ദങ്ങൾ. വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കണമില്ല. അമ്മു, അമ്മു, വാതിൽ തുറക്ക്. ചേച്ചി എന്നോട് ക്ഷമിക്കുന്നു. നാട്ടുകാരറിഞ്ഞാൽ കൂട്ടത്തോട് ആത്മഹത്യ. അമ്മവ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മവ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസി. ഒന്നും പറയണ്ടടാ ചെറ്റെ. സത്യത്തിൽ എന്നെ ചതിക്കായിരുന്നു. നീ ഈ കുടുംബത്തെ ചതിക്കായിരുന്നു. എല്ലാം എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ. പ്രാന്തിളകി ഇവരെ പല വിധത്തിൽ ചികിത്സിക്കാറില്ലേ, അതുപോലാണ് ഇതെന്ന് കൂട്ടിയാ മതി. ഇത്രയും വേണ്ടിയിരുന്നില്ല, ഇത് കുറെ കടന്നുപോയളിയാ എന്നിപ്പൊ തോന്നും. കുറെ കഴിഞ്ഞ് തനിക്ക് ബോധ്യമാകും ഇതായിരുന്നു ശരിയെന്ന്. എന്തൊരു ഇരിപ്പാ ഇത്. ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഒരു ഗുണവുമില്ല, എല്ലാം ഒരു ദുസ്വപ്നമായി കൂട്ടിയാ മതി. നിങ്ങൾ രണ്ടാളും ഒരുപാട് ആശിച്ചതല്ലേ, നീ അവനെ ശിക്ഷിക്കരുത്. വേണമെങ്കിൽ നിന്റെയും അപ്പുവിന്റെയും കല്യാണം. വേണ്ട, എന്നോടൊന്നും പറയണ്ട. Ha 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 ha!